रजिलुकोस जन विश्वास आणिकल भरण विरुद्ध विकारम अलयडिक्कुकयल आंजडिच्चु अतिल कडपुझकि वीणु इडतुपक्षवुम जेक्सी तोमसुम ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തിരിച്ചടിച്ചു വികസനമില്ല എന്ന വാദം തിരിച്ചടിച്ചു മുഖമില്ലാതെ നടത്തിയ വികസന ചർച്ചകളെല്ലാം മുന്നണിക്ക് തിരിച്ചടിയായി മാറി ഇതാണ് പറയുന്നത് യുഡിഎഫ് അതെല്ലാം ഇനി അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാനല്ലേ തരമുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് അല്ല അവർണ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ എന്റെ അപ്പയുടെ വിജയമാണെന്ന പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിന്തുടർച്ചയായിട്ട് ആ ഓർമ്മ കിട്ടിയ വിജയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരിമാർ രണ്ടുപേരും അത് തന്നെയാണ് പറഞ്ഞത് തന്നെയല്ല മണ്ഡലമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവരൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞ വ്യക്തി 53 വർഷക്കാലം ഒരു വികസനം കൊണ്ടുവന്നില്ലെങ്കിലും ആ നാട്ടുകാർക്ക് ഒരു വൈകാരികമായ ഒരു അടുപ്പ് അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ വ്യക്തി അതുകൊണ്ടാണ് 53 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനം നടത്താതിരുന്നിട്ട് അദ്ദേഹത്തിനെ അവർ സ്നേഹിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം അവർക്കൊരു ആഘാതമായിരുന്നു മരണാനന്തര ക്രിയകൾ പോലും പൂർത്തിയായിരിക്കുന്നത് ആ വാദമാണ് ഈ റിസൾട്ട് വന്ന ഉടനെ അച്ചൂമ്മനൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ വാദമാണ് പാടെ ഖണ്ഡിക്കുന്നത് പുതുപ്പള്ളിക്കാർക്ക് അറിയാം എന്താണ് വേണ്ട വികസനമെന്ന് ആ വികസനം ഇവിടെയുണ്ട് അല്ലാതെ പുറത്തുനിന്നുള്ളവർ പറയുന്നതല്ല എന്ന് പറയുന്നിടത്ത് ഈ 53 വർഷം വികസനം ഉണ്ടായില്ല എന്നുള്ള വാദം കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തിരിക്കുന്നു ജനം അല്ല ജനം ഡിനൈ ചെയ്തു ജനം അതല്ല ഡിനൈ ചെയ്തത് ജനം അത് അവരുടെ ഒരു ജനനായകനായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മരണശേഷം വൈകാരികമായ ഒരു തലത്തിൽ അവർ വോട്ട് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ തോൽവി അംഗീകരിച്ചില്ലേ ഞങ്ങൾ ചാണ്ടി ഉമ്മനെ അഭിനന്ദനം അറിയിക്കുന്നു ഇത് ജനാധിപത്യത്തിൽ പരാജയങ്ങളും വിജയങ്ങളും എല്ലാം വളരെ കൃത്യമായ കാര്യങ്ങളാണ് അതിന്റെ പേരിൽ തോൽവിനെ പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട് ഇത് സഹതാപ തരംഗം മാത്രമാണ് വർക്ക്ഔട്ട് ചെയ്തത് എന്നും ആവർത്തിക്കുന്നു ശ്രീ രജിലുക്കോസ് അല്ല സഹതാപ തരംഗമല്ല എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ ഉമ്മൻചാണ്ടി സാറിനുള്ള താല്പര്യവും സഹതാപവുമാണ് ഇത് വോട്ടായിട്ട് വന്നത് എന്ന് അല്ല അതൊരു ഘടകമേ അല്ല സർക്കാരിനെതിരെയുള്ള വോട്ടാണെന്ന് പറയുകയാണെങ്കിൽ അവർ പറയട്ടെ അത് പുതുപ്പള്ളിക്കാരെന്ന് കേൾക്കട്ടെ അവർക്ക് ധൈര്യം അവരെ ഞാൻ വെല്ലുവിളി വിളിക്കുന്നു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു ആണിക്കൽ ഇളകി എന്നൊക്കെ പറയുന്നിടത്ത് ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് വോട്ടായത് എന്ന് പറയുന്നുണ്ടല്ലോ പ്രതിപക്ഷത്തെ ഓരോ നേതാക്കളും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ടല്ലോ വിഷയങ്ങൾ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ പുതുപ്പള്ളിയിലെ വോട്ടർമാരോടും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയോടും കാണിച്ച കടുത്ത അനീതിയാ കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ പിന്തുടർച്ചയായിട്ട് എനിക്ക് വോട്ട് ചെയ്യണം താന് തന്റെ അപ്പയുടെ പിൻഗാമിയാണ് തന്റെ അപ്പയ്ക്കാണ് ഈ വോട്ടുകളെല്ലാം സമർപ്പിക്കുന്നത് കിട്ടിയതെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവിനോടും ആ നാട്ടിലെ ജനങ്ങളോടും കാണിച്ച കടുത്ത അനീതിയ ജയിച്ച് പാലം കിടക്കുന്നതോടും വരെ പൂരാണയും പിന്നെ നാരായണയും പിന്നെ കൂരാണ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നല്ലേ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതൊരു ധിക്കാരത്തിന്റെ പക്ഷേയാ വോട്ട് ചെയ്ത ആളുകളോടും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മയോട് ചില കടുത്ത അനീതിയ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടുമായിട്ട് മാത്രം താരതമ്യം അവധി ഞങ്ങളുടെ വോട്ടിന്റെ പാർട്ടിയാണ് അടിത്തറ അവിടെ ഇളകിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചെറിയ അംശമെങ്കിലും ഞങ്ങൾ ചോർന്നുണ്ടെന്നുള്ളതും വളരെ കൃത്യമായിട്ടറിയാം ഒന്ന് സഹതാപ തരംഗത്തിന്റെ ഒരു വസ്തുതയോട് പറയാം 9004 വോട്ട് മാത്രം ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി സാറ് 12th ഇലക്ഷൻ 2021 ജയിക്കുമ്പോൾ അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിടിച്ച 11600 വോട്ടാണ് 2016 അത് 19000 വോട്ടായിരുന്നു അപ്പൊ ഇവരുടെ വോട്ട് ഇപ്പൊ 6000 വോട്ടായിട്ട് താന്നുപോയി അത് എവിടെ പോയി ഈ വോട്ടെല്ലാം 11000 വോട്ട് എവിടെ പോയി ബി ജെ പിയുടെ അതിനടകം ഇവരുടെ പാർട്ടിയിൽ ആരും ചേർന്നില്ലേ പച്ചയ്ക്ക് വ്യക്തമല്ല ആ വോട്ട് കച്ചവടം ചെയ്യുന്നുള്ളവരും അവിടെ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ വ്യക്തമായിരുന്നു അവര് വെറുതെ അല്ല പിന്നെ അല്ല അങ്ങനെയാണെങ്കിൽ ശ്രീ രജിലുക്കോസ് ബി ജെ പിയുടെ വോട്ട് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കുറച്ച് വോട്ട് അവിടെ എന്നുകൂടെ ചോദിക്കേണ്ടി വരും 152 ബൂത്തിലുള്ള മണ്ഡലം 60 ബൂത്തിൽ LDFനായിരുന്നു മുൻതൂക്കമെന്ന് താങ്കൾക്കും അറിയാം എത്ര ബൂത്തിനുണ്ട് ഇത്തവണ എവിടെ പോയി LDFന്റെ വോട്ടുകൾ അതാ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് തീർച്ചയായിട്ടും സഹതാപത്തിന്റെ പേരിൽ കുറെയൊക്കെ വോട്ടുകൾ പോയിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിനോടുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല വാക്ക് ഉപയോഗിക്കും വൈകാരികമായ ഒരു അടുപ്പമുള്ള ഒരാളിനോടുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിൽ വോട്ട് പക്ഷെ ഞങ്ങളുടെ വോട്ടിന്റെ അടിത്തറ വെച്ച് നോക്കുമ്പോൾ ഒരു ശതമാനം പോലും അതായത് ഇടതുപക്ഷത്തു നിന്ന് സഹതാപ വോട്ടുകൾ UDFലേക്ക് പോയിട്ടുണ്ടാകാം അല്ലല്ല ഒരിക്കലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അതായത് സഹതാപത്തിന്റെ പേരിലുള്ള ഒരു കുത്തൊഴുക്ക് ആ പുതുപ്പള്ളിയിൽ ഉണ്ടായെന്നുള്ളവർ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം ഇതാ ഉണ്ടാവുന്നുള്ളവരും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറഞ്ഞ ഒരു അത്ഭുതങ്ങളുടെ കൂടെ ഒരു അത്ഭുതകരമായ ഒരു വിജയമായിരിക്കും അങ്ങനെ സംഭവിച്ചു അതിന് സാധ്യതയില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടിരിക്കുന്ന ആദ്യമായിട്ടല്ല ഇത്രയും ഇത് സാക്ഷാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ തോറ്റതല്ല അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ അദ്ദേഹം ഭീകരമായ വോട്ടിന് മാറുന്നില്ല തോറ്റത് ഇന്ദിരാഗാന്ധി തോറ്റ രാജ്യമല്ലേ ഇത് ലക്ഷക്കണക്കിന് വോട്ടിന് പേരിൽ ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ അതുപോലെ സഹതാപത്തിന്റെ പേര് പോലും അല്ലായിരുന്നല്ലോ രാഷ്ട്രീയ ഇലക്ഷൻ ആയിരുന്നു പക്ഷെ പുതുപ്പള്ളിയിലോ
പുതുപ്പള്ളി വളരെ കൃത്യമാണ്, ഞങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി, ഞങ്ങളുടെ തോൽവിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അല്ല, എന്നാലും എന്നാലും ഞാൻ ശ്രീ റെജി ലൂക്കോസ്, എന്നാലും ഇടതുപക്ഷത്തിന് പരിശോധിക്കേണ്ടതായ ചില വിഷയങ്ങൾ, ജയം തോൽവി എവിടെ നിൽക്കട്ടെ, ഭൂരിപക്ഷത്തിന്റെ തോത് നോക്കുക, ബൂത്തുകളുടെ തോത് നോക്കുക. നമുക്ക് ഈ പഞ്ചായത്തുകൾ മാത്രം നോക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ കിട്ടേണ്ടിയിരുന്ന പഞ്ചായത്തുകൾ ഉണ്ടല്ലോ, താങ്കൾക്കും അറിയാം അയർക്കുന്നത്തും അകലക്കുന്നത്തും ഒക്കെ സ്ഥിതി എന്താണെന്ന്. അതെവിടെ പോയി? ഇത് ഈ യു ഡി എഫ് ക്ഷണിച്ചിരിക്കുന്നു മാണി ഗ്രൂപ്പിനെ വീണ്ടും മുന്നണിയിലേക്ക്. ഇതൊരു സമവാക്യങ്ങൾ മാറുമോ? എവിടെ പോയി കേരള കോൺഗ്രസ്? ഇത്രയും ശക്തിയുള്ള സ്ഥലത്ത് പോലും ഒരു ബൂത്തിൽ പോലും ജേക്സി തോമസിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അവർക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ ഈ ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിച്ചു. വാസ്തവത്തിൽ അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വോട്ടിന്റെ 2021 വോട്ട് ഷെയറും ഇത്തവണത്തെ വോട്ട് ഷെയർ നിങ്ങൾ നോക്കൂ, കേവലം 1000-1100 വോട്ടിന് മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾക്ക് വാതിലും 1% പോലും കുറഞ്ഞിട്ടില്ല. അപ്പൊ ഈ അന്നും കേരള കോൺഗ്രസ് ഞങ്ങളോട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് മാറ്റി കുത്തിയിരുന്നെങ്കിൽ ഒരു 10-12 വോട്ടിനോട് കൂടി കൂടുതൽ ഭൂരിപക്ഷം പിന്നെ ചാണ്ടികുമ്പിന് കിട്ടണ്ട. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഘടകക്ഷിനെ വെറുതെ മാനസികമായി തകർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ജയപ്രകടനം മാത്രം. അതിലൊന്നും കേരള കോൺഗ്രസ് കുലുക്കത്തില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശ്രീ അനിലക്കര, ഞാനതൊന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. ഈ അയർക്കുന്നത്തും അകലക്കുന്നത്തും ഒക്കെ എന്ത് സംഭവിച്ചു? കെ സുധാകരൻ മാണി ഗ്രൂപ്പിനെ UDFലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ഈ മുന്നണി സമവാക്യങ്ങൾ മാറാം.